നമസ്കാരം കൂട്ടുകാരേ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന നാടൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടക്കൊള്ളി വെച്ചിട്ടുള്ളതാണ്. വാട്ടക്കൊള്ളി തേങ്ങയും ശർക്കരയും ചേർത്ത് വേവിച്ചതാണ് ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ വാട്ടക്കൊള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. വാട്ടക്കൊള്ളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഉണക്കിയതാണ്. അപ്പോൾ നമ്മൾ കൊള്ളിക്കിഴങ്ങ് ഒന്ന് വേവിച്ച് കട്ട് കളഞ്ഞതിന് ശേഷം അരിഞ്ഞുണക്കിയതാണിത്. അപ്പോൾ ഇത് നമുക്കൊരു 2 മണിക്കൂറോളം ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലോട്ടിട്ട് ഇത് കുതിർക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് ഒരു 2 മണിക്കൂർ ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുതിർന്ന് വരട്ടെ കേട്ടോ. കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് വിട്ടിരിക്കട്ടെ. അപ്പോൾ ഇത് കുതിരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഉരുക്കാതെയും ചേർക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കരടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉരുക്കി അരിച്ച് ചേർക്കുന്നതാണ് ഉത്തമം. അപ്പോൾ അതാ ഇതിവിടെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളി നമ്മൾ കുതിരാൻ വെച്ചിരുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതൊന്ന് കുതിർന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോഴത്തെ കളറല്ല, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വാട്ടക്കൊള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലത്തെ വെള്ളമൊന്നും നമുക്ക് വേവിച്ചതിന് ശേഷം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കട്ട് കളഞ്ഞ് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട നാളികേരം ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പിടിയോളമുള്ള നാളികേരം ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതടിക്കാതെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ അടിച്ച് ചേർക്കുമ്പോഴാണ് അതിനൊരു ഭംഗിയും ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദാ നമ്മുടെ കൊള്ളി നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഉടയണ രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ദാ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന നാളികേരമില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഈ നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ശർക്കരയും കൂടി ചേർത്തപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് നന്നായി കുറുക്കിയെടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു പാകത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഫുൾ വേണമെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം, പക്ഷേ ഈ ഒരു പാകത്തിൽ കഴിക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ആ ശർക്കര നീരും തേങ്ങയും ഒക്കെ ആ വെള്ളത്തോട് ഒപ്പം തന്നെ നമ്മളിത് കോരി കഴിക്കുമ്പോഴാണ് കേട്ടോ, ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം.